ഹലോ, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ്. നമ്മൾ 9-ാം ക്ലാസ്സുകാരുടെ 4-ാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പേജ് നമ്പർ 67 എത്തിട്ടോ. അപ്പോൾ പേജ് നമ്പർ 67 നമ്പർ ക്യൂരിയോസിറ്റീസ് എന്ന് പറയുന്ന പോർഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനകത്ത് ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുക. അതുവരെയുള്ള ടോപ്പിക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലായിട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അത് കണ്ടിട്ട് വന്നിട്ട് വേണം കേട്ടോ ഇത് കാണാനായിട്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പം നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട് അതുകൂടെ ക്ലിക്ക് ചെയ്തേക്കണം. ഓക്കെ, ശരി, നമുക്ക് ആ നേരെ ക്ലാസ്സിലേക്ക് പോയാലോ. ക്ലാസ് തുടങ്ങാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഹെഡിങ്, നമ്പർ ക്യൂരിയോസിറ്റീസ്. എന്താ അവിടെ പറയുന്നത്? നമ്മൾ എന്തായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്? നമുക്ക് ജനറലൈസേഷൻ ഉണ്ടാക്കിയെടുക്കാം ഓൾജിബ്ര ഉപയോഗിച്ച് എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടാണ് ഇനി നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അവിടെ പറയുന്നത് വി ക്യാൻ യൂസ് ഓൾജിബ്ര ടു എക്സ്പ്ലെയിൻ സം ക്യൂരിയസ് പ്രോപ്പർട്ടീസ് ഓഫ് നമ്പേഴ്സ് ഓൾസോ. നമുക്ക് ഓൾജിബ്രേനെ ജനറലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഉപയോഗിക്കാൻ പറ്റുന്നത്, പക്ഷേ ചില പ്രത്യേകതര നമ്പറുകൾ, കുറച്ച് ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന കുറച്ച് നമ്പേഴ്സ്, അപ്പോൾ ക്യൂരിയസ് പ്രോപ്പർട്ടീസ് ഓഫ് നമ്പേഴ്സിനെയും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മൾ എന്തുപയോഗിക്കാറുണ്ട്? ഓൾജിബ്ര ഉപയോഗിക്കാറുണ്ട്. ഈ ഓൾജിബ്ര എന്ന് പറഞ്ഞാൽ എക്സും വൈയും ഒക്കെ വരുന്ന വേരിയബിൾസ് വരുന്ന എക്സ്പ്രഷൻസ് ആണ് കേട്ടോ. ഓക്കെ, നമ്മൾ നമ്പേഴ്സിന് പകരം എന്താണ് വേരിയബിൾസിനെ അല്ലെ ലെറ്റേഴ്സിനെ യൂസ് ചെയ്യുന്നതാണ് ഓൾജിബ്രയിൽ നമ്മൾ ചെയ്യാം. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ലുക്ക് അറ്റ് ദീസ് പ്രൊഡക്ട്സ്. രണ്ട് പ്രോഡക്ട്സ് അവിടെ തന്നിട്ടുണ്ട്. ആദ്യത്തത് 12 × 63 = 756, അതുപോലെ 21 × 36 = 756. എന്താ ഇതിൻ്റെ പ്രത്യേകത? ആദ്യം 12 × 63 = അതിൻ്റെ ആൻസർ വന്നേക്കുന്നത് 756 ആണ്. ഇനി 12 നമ്മൾ തിരിച്ചെഴുതി, അതായത് 21, 63 തിരിച്ചെഴുതി 36, അപ്പോഴും നമുക്ക് കിട്ടിയ പ്രൊഡക്റ്റ് എന്ത് തന്നെയാണ്? 756 തന്നെയാണ്. ഓക്കെ, യൂഷ്വലി ദ പ്രോഡക്റ്റ് ഓഫ് എ പെയർ ഓഫ് 2-ഡിജിറ്റ് നമ്പേഴ്സ് ആൻഡ് ദ പ്രോഡക്റ്റ് ഓഫ് ദീസ് വിത്ത് ദയർ ഡിജിറ്റ്സ് റിവേഴ്സ്ഡ് ആർ ഡിഫറെൻറ്റ്. അതായത് എല്ലായ്പ്പോഴും ഇതിങ്ങനെ വരണം എന്നില്ല, ചില നമ്പേഴ്സിന് മാത്രമേ ഈ ഒരു പ്രോപ്പർട്ടി ഉണ്ടാകത്തുള്ളൂ. എല്ലാത്തിനും വരുമോ എന്നറിയാനായിട്ട് വേറെ ഏതെങ്കിലും നമ്പേഴ്സ് ഉപയോഗിച്ച് ചെയ്ത് നോക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ട്രൈ ഔട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവിടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ഈ ഒരു നമ്പറിന് ആ ഒരു പ്രോപ്പർട്ടി ഉണ്ട് അല്ലേ. ഇതിനെ 12 തിരിച്ചിട്ടു, ഇതിനെ റിവേഴ്സ് ചെയ്തു ഡിജിറ്റിനെ, അപ്പോൾ 21 കിട്ടി. 63 നമ്മൾ റിവേഴ്സ് ചെയ്തപ്പോൾ 36 കിട്ടി. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രൊഡക്റ്റ് എന്ത് തന്നെയായിട്ട് കിട്ടി? സെയിം ആയിട്ട് കിട്ടി. പക്ഷേ എല്ലാ നമ്പേഴ്സിനും എല്ലാ പ്രൊഡക്റ്റിനും ഈ ഒരു പ്രോപ്പർട്ടി ഉണ്ടാവില്ല എന്നാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ലുക്ക് അറ്റ് ദ പ്രൊഡക്ട്സ്. വേറെ ഒരു രണ്ട് പേർ തന്നിട്ടുണ്ട്. 32 × 46 = 1472, അതുപോലെ 23 × 64 = 1472. ഇതുപോലെ തന്നെ ആ ഒരു പ്രോപ്പർട്ടി ഉള്ള മറ്റ് രണ്ട് നമ്പേഴ്സാണ് 32 ഉം 46 ഉം. ഓക്കെ, 32 നെയും 46 നെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇതാണ് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ നമ്പേഴ്സ്, ഇതിൻ്റെ ഡിജിറ്റിനെ റിവേഴ്സ് ചെയ്താൽ, റിവേഴ്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 23 നും 64 നും കിട്ടും. അപ്പോഴും അവരെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് ആ പ്രൊഡക്റ്റാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഇങ്ങനെ ഒരു പേരിനെ നമ്മൾ കണ്ടുപിടിച്ചു, ഇങ്ങനെ ഒരു പേരിനെ നമ്മൾ കണ്ടുപിടിച്ചു. എല്ലാ നമ്പേഴ്സിനും എല്ലാ പ്രൊഡക്റ്റിനും ഈ ഒരു പ്രോപ്പർട്ടി ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു. ഇനി അപ്പോൾ നമ്മൾ എന്താ പറയാൻ പോകുന്നതായിരിക്കും? നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്പേഴ്സിനപ്പോൾ എന്ത് പ്രത്യേകതകളാണുള്ളത് എന്ന് ഓൾജിബ്ര വെച്ചിട്ട് കണ്ടുപിടിക്കാനായിട്ട് പോവാം. ബാക്കി നമുക്ക് വായിച്ചു നോക്കാം. ആർ ദെയർ അതർ പെയേഴ്സ്? വേറെ അതുപോലത്തെ പേരുണ്ടോ? ലെറ്റ്സ് യൂസ് ഓൾജിബ്ര. അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഓൾജിബ്ര യൂസ് ചെയ്യാൻ പോവാം. വി നോ ദാറ്റ് എനി 2-ഡിജിറ്റ് നമ്പേഴ്സ് ഈസ് ഓഫ് ദ ഫോം 10m+n. ഇത് നമ്മൾ ആ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. 2-ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് 10m+n ആയിരുന്നു അല്ലേ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചായിരുന്നു, നമ്മൾ ഒരു 2-ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് 10m+n ആണ് അല്ലേ. 10m+n, അപ്പോൾ എമ്മിനും എന്നിനും പകരം നമുക്ക് ഏത് വേരിയബിൾ വേണമെങ്കിലും യൂസ് ചെയ്യാവേ. അങ്ങനെയാണെങ്കിൽ എം എന്ന് പറയുന്നത് ആദ്യത്തെ നമ്പറും എൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ നമ്പറുമായിട്ടാണ് നമ്മൾ എടുക്കാറ് അല്ലേ. ഇവിടെ നമുക്ക് എന്താ വേണ്ടേ? 2-ഡിജിറ്റ് ആയിട്ടുള്ള രണ്ട് നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റിനെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് രണ്ട് 2-ഡിജിറ്റ് നമ്പറിനെ വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഒരു 2-ഡിജിറ്റ് നമ്പറിനെ 10m+n എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതുപോലത്തെ രണ്ടെണ്ണം എടുക്കാം. അപ്പോൾ എന്ത് ചെയ്യും? ലെറ്റ് 10m+n
10m plus n and 10p plus q be the two-digit numbers. Okay, നമുക്ക് ആവശ്യമുള്ള ടു ഡിജിറ്റ് നമ്പർ ആയിട്ട് ഇവരെ രണ്ടുപേരെയാണ് എടുത്തേക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ എടുത്തതെന്ന് ചോദിച്ചാൽ ഇത് ആണ് ടു ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ ജനറൽ ഫോം. അതുകൊണ്ട് ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം? ഇവരെ റിവേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയുള്ളത് എന്താകും എന്നുള്ളതും കൂടി ഒന്ന് എഴുതി വെക്കാം. ഓക്കെ, അപ്പം റിവേഴ്സ്ഡ് ജനറൽ ഫോം അല്ലെങ്കിൽ റിവേഴ്സ്ഡ് ഡിജിറ്റ്സ്. ഡിജിറ്റിനെ റിവേഴ്സ് ചെയ്യുമ്പോൾ ആദ്യത്തെ നമ്പർ എന്താകും? എമ്മിന് പകരം എന്ന് വരും അല്ലേ. അപ്പോൾ ടെൻ എൻ പ്ലസ് എം എന്നാകും. അതുപോലെ ടെൻ പി പ്ലസ് ക്യൂ എന്നുള്ളത് ടെൻ ക്യൂ പ്ലസ് പി യു ആകും. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇവരുടെ രണ്ടുപേരുടെയും ആദ്യത്തെ രണ്ട് നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റും ആ നമ്പേഴ്സിൻ്റെ ഡിജിറ്റ്സ് റിവേഴ്സ് ചെയ്തിട്ടുള്ള നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റും സെയിം ആണെന്ന് എടുക്കും അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് ആദ്യത്തെ നമ്പർ, അതായത് ശരിക്കും കിടക്കുന്ന നമ്പർ എന്തായിരുന്നു നമ്മളുടെ എക്സാമ്പിള്? 12 × 63 = 756 21 × 36 = 756 നമ്മളുടെ ക്വസ്റ്റിനിൽ തന്നിരിക്കുന്നത് അല്ലേ, ടെക്സ്റ്റിൽ തന്നത്. അപ്പോൾ ഈ 12 ഉം 63 ആയിട്ടാണ് നമ്മൾ 10m + n ഉം 10p + q എടുത്തേക്കുന്നതെങ്കിൽ ഇതിൻ്റെ റിവേഴ്സ്ഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിജിറ്റ്സ് മാറുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യത്തതിൻ്റെ പ്രൊഡക്റ്റ് അതേ ഇങ്ങനെ, ഈ ആദ്യത്തതിൻ്റെ പ്രൊഡക്റ്റ് എന്താകും? 10m + n × 10p + q. എന്താണ് 10m × 10p? 10 × 10 = 100. m × p = mp. 10mp+ അല്ലേ. ഇനിയോ 10m × q, അതായത് 10mq+. ഇനിയോ n × 10p, അപ്പം 10 ഏതൊക്കെയാ വേരിയബിൾ ഉള്ളത്? pu, n അല്ലെങ്കിൽ np പ്ലസ് ഇനി nq. അപ്പം ഇതാണ് ആദ്യത്തെ നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പം രണ്ടാമത്തെ നമ്പറിനെ നമ്മൾ എങ്ങനെ എടുത്തേക്കുന്നത്? രണ്ടാമത്തെ സെറ്റ് ഓഫ് നമ്പറിനെ അല്ലെ, പെയർ ഓഫ് നമ്പറിനെ നമ്മൾ എങ്ങനെ എടുത്തേക്കുന്നത്? അതിൻ്റെ പ്രൊഡക്റ്റും ഇത് തന്നെയാണ് എന്ന് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആദ്യം അതിൻ്റെ പ്രൊഡക്റ്റ് എന്താ വരുന്നതെന്ന് നോക്കാം. 10n + m × 10q + p = 10n × 10q = 100 ആണ്. 10 × 10, പിന്നെ ഉള്ളത് n ഉം q ഉം പ്ലസ് പിന്നെ 10n × p, അപ്പം 10 ഉണ്ട് n ഉണ്ട് p ഉണ്ട് np പ്ലസ് പിന്നെയോ m × 10q, അപ്പോൾ 10 ഉണ്ട് m ഉണ്ട് q ഉണ്ട് പ്ലസ് ലാസ്റ്റത്തെ mp. അപ്പം നമുക്ക് നമ്മൾ രണ്ടെണ്ണത്തിൻ്റെയും പ്രൊഡക്റ്റ് കണ്ടുപിടിച്ച് വെച്ചു. ഇനി നമ്മൾ ഇവരെ എങ്ങനെ എടുത്തേക്കുന്നതെന്നാണ് പറഞ്ഞത്? അതിൻ്റെ പ്രൊഡക്റ്റ് ഈക്വൽ ആകുന്നത് പോലെ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഈക്വൽ ആയിട്ടുള്ള പ്രൊഡക്റ്റിനെ ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 100mp + 10mq + 10np + nq 100nq + 10np + 10nq + mp എന്താണ്? ഈക്വൽ ആണ്. ആ രണ്ടെണ്ണത്തിൻ്റെയും പ്രോഡക്റ്റ് സെയിം ആണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. ഇവർ രണ്ടുപേരും ഈക്വൽ ആകുന്ന പോലെയാണ് നമ്മൾ ഇവരെ എടുത്തേക്കുന്നത്. അപ്പോൾ അവർ ഈക്വൽ ആകണമെങ്കിൽ ഇവിടെ നോക്കിക്കേ, 100 MP ഇവിടെ ഇല്ല, പക്ഷെ 10 MQ ഓൾറെഡി ഇവിടെയുണ്ട്. കണ്ടോ, 10 MQ, പിന്നെ 10 NP ഇവിടെയുണ്ട്. അപ്പം ഓൾറെഡി ഈ രണ്ട് ടേംസ് ഇവിടെ ഈക്വൽ ആണ്. പക്ഷേ ഇവർ മൊത്തത്തിൽ ഈക്വൽ ആവണമെങ്കിൽ ഇതിലെ എല്ലാ ടേംസും എന്താവണം? ഈക്വൽ ആവണ്ടേ? എല്ലാവരും ഒരുപോലെ തന്നെ. ഇപ്പം 21 = 21 എന്ന് പറഞ്ഞെങ്കിൽ 2 ഉം 1 ഉം 2 ഉം 1 ഉം ഈക്വൽ ആവണ്ടേ? അതുപോലെ ഈ രണ്ടെണ്ണം ഈക്വൽ ആകണമെങ്കിൽ ഇതിൻ്റെ എല്ലാ ടേംസും ഈക്വൽ ആകണം. ഓൾറെഡി രണ്ടെണ്ണം ഈക്വൽ ആണ്, പക്ഷേ ഈ ഇവിടെയുള്ള ഈ രണ്ട് ടേമും ഇപ്പുറത്തെ സൈഡിലുള്ള ഈ രണ്ട് ടേമും കൂടി ഈക്വൽ ആയാലേ എന്താകുള്ളൂ? അത് ഈക്വൽ ആകുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇവർ ഈക്വൽ ആണെങ്കിൽ എന്താണ്? 100 MP + NQ 100 NQ + MP കൂടി ഈക്വൽ ആവണം. ഇതിനകത്ത് നമുക്ക് എന്താ മനസ്സിലാകുന്നത്? MP യുടെ 100 times NQ കൂടെ കൂട്ടിയാൽ NQ 100 times MP കൂടെ കൂട്ടുന്നതിനോട് ഈക്വൽ ആയിരിക്കും അല്ലേ. ഇവിടെ MP ഉണ്ട് ഇവിടെ NQ ഉണ്ട് ഇവിടെ NQ ഉണ്ട്, പക്ഷേ ഇവിടെ MP യുടെ 100 times കുറിച്ചാണ് പറയുന്നത്, ഇവിടെ NQ 100 times കുറിച്ചാണ് പറയുന്നത്. ഇവിടെ NQ ഇവിടെ MP തന്നെയാണ് ആഡ് ചെയ്തേക്കുന്നത്.
അപ്പോ എന്താണ് ഇവിടെ ഇത്, ഇവർ രണ്ടുപേരും ഈക്വൽ ആകണമെങ്കിൽ ഉള്ള കണ്ടീഷൻ എന്താ? ആ എം പിയും എൻ ക്യുവും ഒരേ നമ്പർ ആയിരിക്കണം, അല്ലെങ്കിൽ എം പിയും എൻ ക്യുവും ഒരേ നമ്പർ ആകുമ്പോഴേ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യത്തുള്ളൂ. അപ്പം ഇങ്ങനെ ഒരു കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഈ എം പിയും എൻ ക്യുവും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അപ്പം നമുക്ക് എന്ത് കിട്ടി? എം പി ഈക്വൽ ടു എൻ ക്യു എന്ന് കിട്ടി അല്ലേ. അതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു സ്റ്റെപ്പിൽ നമുക്കൊന്ന് വായിക്കാവേ, ഈ ഒരു സ്റ്റെപ്പിൽ നിന്ന്. ഓക്കെ, ഈച്ച് പ്രൊഡക്റ്റ് ഇസ് എ സം ഓഫ് ഫോർ നമ്പേഴ്സ്. ഓരോ പ്രൊഡക്റ്റും നാല് ടേം ഉള്ള നമ്പർ, ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അവരെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും രണ്ട് സമ്മിലും 10 MQ MP ഉണ്ട്. ദ സം ഓഫ് ദ റിമൈനിങ് ടു മസ്റ്റ് ബി ഈക്വൽ. പക്ഷെ അവർ മാത്രം ഈക്വൽ ആയാൽ പോരാ, മറ്റേ ബാക്കിയുള്ള ആൾക്കാരുടെ സമ്മും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താവണം? ഈക്വൽ ആവണം. ദാറ്റ് ഈസ്, അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് പറഞ്ഞേക്കുന്നത്, 100 MP + NQ. അതായത് ബാക്കി വന്നേക്കുന്ന രണ്ട് ടേമിൻ്റെ സമ്മും ഇപ്പുറത്തെ സൈഡിലെ രണ്ട് ടേമിൻ്റെ സമ്മും എന്താവണം? ഈക്വൽ ആവണം. വാട്ട് ഡസ് ദിസ് മീൻ? ഇതെന്താണ് മനസ്സിലാക്കുന്നത്? ഇതിനകത്ത് നിന്ന് എന്താ നമുക്ക് പറയാൻ പറ്റുക? ക്യാൻ ദ സം ഓഫ് 100 times എ നമ്പർ ആൻഡ് അനദർ ബി ഈക്വൽ ടു ദ സം ഓഫ് 100 times ദ സെക്കൻഡ് ആൻഡ് ദ ഫസ്റ്റ്? അതായത് നമ്മൾ ഈ പറഞ്ഞേക്കുന്ന സാധനം എം പിയുടെ 100 times ഒരു നമ്പറൂടെ ആഡ് ചെയ്യുന്നതും എൻ ക്യുവിൻ്റെ 100 times ഒരു നമ്പറൂടെ ആഡ് ചെയ്യുന്നതും ഈക്വൽ ആണെന്ന് പറയുമ്പോൾ അതിൻ്റെ ശരിക്കുള്ള അർത്ഥം എന്താ? അല്ലെങ്കിൽ അതിനകത്തുനിന്ന് അത് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? ഈ എം പിയുടെ വാല്യൂ എൻ ക്യുവിൻ്റെ വാല്യൂ ഈക്വൽ ആയിരിക്കണം. അതാണ് നമ്മളിപ്പോൾ എഴുതി വെച്ചത്. വി ക്യാൻ ഓൾസോ സീ ദസ് യൂസിങ് ആൾജിബ്ര. ഇഫ് ദ നമ്പേഴ്സ് 100 MP + NQ and 100 MQ + MP are to be equal, their difference must be zero. That is, എന്ന് വെച്ചാൽ ഇപ്പോൾ അവിടെ എന്താ പറയുന്നതെന്നറിയോ? ഇവർ ഈക്വൽ ആകണമെങ്കിൽ നമുക്ക് ഓൾജിബ്ര ഉപയോഗിച്ച് എന്ത് പറയാം? നമുക്ക് ഇതിനെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരാൻ മേലെ, അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്താകും? ഇവിടെ എഴുതാവേ, 100 MP + NQ. ഇയാളിവിടെ പ്ലസ് ആണ് അല്ലേ. ഇപ്പോൾ ഓൾജിബ്ര ഉപയോഗിച്ച് ഈ പ്ലസ് അപ്പുറത്തെ സൈഡിലേക്ക്, ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഓപ്പോസിറ്റ് സൈൻ ആകും അല്ലേ. അപ്പോൾ ഇതിവിടെ പ്ലസ് ആണ്, അത് ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ആകും അല്ലേ. അപ്പം -NQ + MP. ഓക്കെ, ഈ ടേമിനെ മൊത്തത്തിൽ നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവന്നു. ഈക്വൽ ടു, ഇനി ഇപ്പോൾ ഈ സൈഡിൽ ഈ ടേം മൊത്തം ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന ഇനി ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഈക്വൽ ടു 0 നമുക്ക് എഴുതാം. ആൾജിബ്ര ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇതിനകത്തുനിന്ന് നമ്മൾ വീണ്ടും എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് വരും എന്നറിയോ? ആ ഇനി ഇതിനകത്ത് നമുക്കൊന്ന് ഈ ബ്രാക്കറ്റൊക്കെ ഒന്ന് മാറ്റി എഴുതുമ്പോൾ ഇതെങ്ങനെയാകും? 100 MP + NQ -100 NQ. ഈ മൈനസ് അകത്തേക്ക് കയറുമ്പോൾ -MP എന്നാകും. അപ്പോൾ ഇവിടെ 100 MP -MP ഉണ്ട്. അപ്പോൾ 100 MP യിൽ നിന്ന് 1 MP കുറയ്ക്കുക. അപ്പോൾ 99 MP. പിന്നെ ഇവിടെ 100 NQ യിൽ നിന്ന് എന്താണ് ഈ NQ കുറയ്ക്കുക ചെയ്യുന്നത്? ഇവിടെ മൈനസാണ് വന്നേക്കുന്നത്. അപ്പോൾ ഒന്ന് നോക്കണേ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും എന്നറിയോ? -99 NQ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 99 MP യിൽ നിന്ന് 99 NQ മൈനസ് ചെയ്യുമ്പോൾ 0 എന്ന് കിട്ടുമെന്ന് പറയുന്നു. അതിനകത്ത് നിന്ന് 99 നമ്മൾ കോമൺ എടുക്കുന്നു. അപ്പോൾ MP - NQ = 0 എന്ന് വരും. ഓക്കെ, അപ്പോൾ 99 × MP - NQ = 0 ആകണമെങ്കിൽ 99 ഈക്വൽ ടു 0 ആയിരിക്കും, MP - NQ = 0 ആയിരിക്കും. MP - NQ = 0 ആയിരിക്കും. ഇതിനകത്തും നമുക്ക് MP = NQ എന്ന് പറയാം. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയത് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ MP = NQ ആകണം, എന്നാലേ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ എന്നാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. പക്ഷേ അതെങ്ങനെയാ പെട്ടെന്ന് അങ്ങനെ മനസ്സിലാവുന്നേ എന്ന് നിങ്ങൾക്ക് കുറച്ചു പേർക്ക് തോന്നിയിട്ടുണ്ടാവില്ലേ? കുറച്ച് പേർക്കും കാര്യം പിടികിട്ടിട്ടുണ്ട്, അതങ്ങനെയാണെങ്കിൽ മാത്രമേ ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. പക്ഷെ കുറച്ചെങ്കിലും പേർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ആൾജിബ്ര ഉപയോഗിച്ച് പിന്നെയും നമുക്ക് ഈ ഒരു സ്റ്റെപ്പിലേക്ക് എത്താനായിട്ട് കുറച്ചും കൂടെ സ്റ്റെപ്സ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒന്നുകൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാന്ന് നോക്കാം. ഈ സ്റ്റെപ്പ് വരെ നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ആ സ്റ്റെപ്പിൽ നിന്ന് നമ്മൾ ഈ സ്റ്റെപ്പിലേക്ക് എത്താനായിട്ട് പോവാം. അപ്പം നമുക്കിപ്പോൾ MP = NQ ആണെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ എന്ന് മനസ്സിലായിട്ടില്ല കേട്ടോ. പക്ഷേ നമ്മളത് കണ്ടുപിടിക്കാൻ പോവാം, നോക്കാം. അപ്പോൾ നമുക്ക് ആൾജിബ്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്.
നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, ഇത് റൈറ്റ് ഹാൻഡ് സൈഡ്. റൈറ്റ് ഹാൻഡിൽ സൈഡിലെ ഈ ടേമിനെ മൊത്തത്തിൽ ഞാൻ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരാൻ പോവാം. അപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ ഓൾറെഡി നമുക്ക് 100 MP+NQ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിടപ്പുണ്ട്. ഈ ടേം ഇവിടെ പോസിറ്റീവ് ആണല്ലേ. അപ്പം ഈ പോസിറ്റീവ് ആയിട്ടുള്ള ടേമിനെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരുമ്പം ഈക്വൽ ടു സൈഡിൻ്റെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് സംഭവിക്കും? അതിൻ്റെ സൈൻ ചേഞ്ച് ആകും. അപ്പോൾ ഇതിവിടെ ഒരു പോസിറ്റീവ് ടേം ആണ്, അതിപ്പുറത്തേക്ക് വരുമ്പം നെഗറ്റീവ് ടേം ആകും അല്ലേ. അപ്പം 100 NQ+MP എന്നാകും. അപ്പോൾ നമുക്കിനി റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്തെങ്കിലും ഉണ്ടോ? ഈ ടേമിനെ മൊത്തത്തിൽ നമ്മൾ ഇപ്പുറത്തേക്ക് എടുത്തു, അപ്പോൾ അവിടെ ഒന്നുമില്ല, ഈക്വൽ ടു 0 എന്നായി. ഓക്കെ, ഇനി നമുക്കിതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ എന്താകും? 100 MP+NQ മൈനസിനെ അകത്തേക്ക് കയറ്റാം അല്ലേ, കാരണം മൈനസ് ഇവർക്ക് രണ്ടുപേർക്കും കോമൺ ആണെന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് ബ്രാക്കറ്റ് മാറ്റുമ്പോൾ എന്ത് വരും? 100 NQ, ഈ പ്ലസ് മൈനസ് ആകും കേട്ടോ, -MP=0 എന്ന് പറയും. ഓക്കെ, ഇനി നോക്കിക്കേ, MP രണ്ട് ടേം ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ എന്താണ്? 100 MP -1 MP. ഇപ്പോൾ 100 × 1 പോയാൽ 99 MP. ഓക്കെ, ഇനി 1 NQ -100 NQ. അപ്പം 1 - 100 അല്ലേ, 1 - 100 - 99 ആണ്. അപ്പം -99 NQ=0 എന്നാകും. മനസ്സിലായോ? ഇത് MP രണ്ട് ടേമിനെയും കൂടെ നോക്കിയിട്ട് നമുക്ക് MP എന്താ ഒറ്റ ടേമാക്കി എഴുതാം, കാരണം ഇവിടെ 100 MP ഉണ്ട്. 100 MP നിന്ന് 1 MP കുറച്ചു, അപ്പോൾ എത്രയുണ്ട് ബാക്കി? 99 MP ഉണ്ട്. ഇനി NQ കാര്യത്തിലോ, ഇവിടെ 1 NQ ഉണ്ടായിരുന്നു, അതിനകത്തുനിന്ന് 100 NQ കുറച്ചു, അപ്പോൾ 1 - 100 എന്നാണ് വരിക അല്ലേ. അപ്പോൾ നെഗറ്റീവ് നമ്പർ വരും, -99 NQ=0. ഇതിനകത്ത് നമുക്ക് എന്തെടുക്കാം? 99 കോമൺ ആയിട്ട് എടുക്കാം. ബാക്കി എന്തുണ്ട്? MP ഉണ്ട്. ഈ ടേമിൽ നിന്ന് 99 എടുക്കുമ്പോൾ ബാക്കി MP ഉണ്ട്, മൈനസ് ഈ ടേമിൽ നിന്ന് 99 നമ്മൾ കോമൺ ആയിട്ട് എടുത്തു, ബാക്കി NQ ഉണ്ട്, =0 എന്ന് വരും. ഇനി ഈ ഒരു കണ്ടീഷൻ നോക്കിക്കേ, 99 ഈ നമ്പർ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 0 കിട്ടി. ഏത് നമ്പർ ഒരു നമ്പറിനോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 0 കിട്ടുക? നമുക്കറിയാം ഏതൊരു നമ്പറിനെയും 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ നമുക്ക് 0 കിട്ടത്തുള്ളൂ അല്ലേ. അപ്പോൾ ഈ 99 ഈ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 കിട്ടിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ നമ്പർ, ഈ MP - NQ എന്ന് പറയുന്നത് എന്തായിരിക്കണം? 0 ആയിരിക്കണം അല്ലേ. ഇനി ഇതിനകത്തുനിന്ന് നമുക്ക് ഈ NQ അപ്പുറത്തെ സൈഡിലേക്ക് വിട്ടേക്കാം. പാവം, നമ്മൾ അപ്പുറത്തു നിന്ന് വിളിച്ചുകൊണ്ട് വന്നതല്ലേ, അപ്പുറത്തെ സൈഡിൽ നിന്ന് കൊണ്ടുവന്നാൽ അവനെ തിരിച്ചങ്ങോട്ട് വിട്ടേക്കാം. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ MP ഇവിടെ ഉണ്ട്, ഇവിടെ -NQ ആണ് കിടക്കുന്നത്, അത് അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ +NQ ആകും. അപ്പം എന്ത് കിട്ടി? MP=NQ എന്ന് കിട്ടി. ഓക്കെ, മനസ്സിലായോ? അപ്പം ഇതാണ് ഇത്രയും സ്റ്റെപ്പ് ചെയ്ത് വരുന്നതിന് പകരം ഈ സ്റ്റെപ്പിൽ നമ്മൾ നേരെ എഴുതി എന്നുള്ളതേ മുമ്പേ സംഭവിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പ്രൂഫ് ശരിയാക്കി എഴുതിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്കൊരു സംശയം, എന്താ പറഞ്ഞു തുടങ്ങിയേ, ഇപ്പോൾ എവിടെയാ വന്ന് നിൽക്കുന്നതെന്ന് നമുക്കൊരു സംശയം ഉണ്ടല്ലേ. എന്തായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? നമ്മൾ രണ്ട് നമ്പേഴ്സിനെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. 12 × 63=756 ആണ്. അതുപോലെ ഇതിൻ്റെ നമ്പറിനെ റിവേഴ്സ് ചെയ്ത് 21 × 36 756 ആണ്. ഇതുപോലത്തെ പ്രോപ്പർട്ടി വരുന്ന വേറെ 2-digit നമ്പേഴ്സിനെ കണ്ടുപിടിക്കാനായിരുന്നു പറഞ്ഞത് അല്ലേ. അപ്പോൾ അതിനകത്തെ ഇത് ആണ് M, ഇത് N, ഇത് P, ഇത് Q. നമ്മൾ MN PQ എന്ന് പറഞ്ഞ രണ്ട് നമ്പേഴ്സിനെയായിരുന്നു സെലക്ട് ചെയ്തത് അല്ലേ. അപ്പോൾ ഇപ്പോൾ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്, അതിൻ്റെ കണ്ടീഷൻ എന്താണെന്നായിരുന്നു നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയേക്കുന്ന എന്താണെന്ന് വെച്ചാൽ, 2 digit numbers, ഓക്കെ, 2 digit numbersിൻ്റെ പ്രോഡക്റ്റും ആ 2 digit numbersിൻ്റെ ഡിജിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ഉള്ള നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റും ഈക്വൽ ആകണമെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ വരണമെങ്കിൽ, അങ്ങനെയുള്ള നമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്തായിരിക്കണം? MP, അതായത് ഈ ആ നമ്പേഴ്സിൻ്റെ, നമ്മൾ എടുക്കുന്ന നമ്പേഴ്സിൻ്റെ ടെൻസ് പ്ലേസിൽ കിടക്കുന്ന രണ്ട് നമ്പറിൻ്റെ നമ്മൾ എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യുന്നതും അതിൻ്റെ വൺസ് പ്ലേസിൽ കിടക്കുന്ന നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് സെയിം ആണ്. അങ്ങനെ ആകുമ്പോൾ മാത്രമേ ഈ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ശരിയാവുന്നുണ്ടോ നോക്കാം. ഇതിനകത്ത് ശരിയാണ് ഓൾറെഡി. അപ്പോൾ നോക്കിക്കേ, ഈ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ MP=NQ ആയിരിക്കണം. ഇവിടുത്തെ എം ഏതാ? 1 ആണ്. അപ്പം 1 × 6 പിന്നെ ഇവിടുത്തെ 2 ×
3 ആണ്. അപ്പോൾ ഇത് രണ്ടും നോക്കിക്കേ, 1 × 6 ഉം 6 ആണ്, 2 × 3 ഉം 6 ആണ്. അപ്പം ഇവർക്ക് എം പി ഈക്വൽ ടു എൻ ക്യു സെയിം ആയതുകൊണ്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തത്. ഇനി വേറൊരു എക്സാമ്പിൾ ഏതായിരുന്നു, 32 × 46 ആയിരുന്നു ആ ഒരു പ്രോപ്പർട്ടി ഉണ്ടെന്ന് പറഞ്ഞ് ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് എം, ഇത് എൻ, ഇത് പി, ഇത് ക്യൂ. ഇവർക്ക് നോക്കിക്കേ, 3 × 4 = 12 ആണ്, 2 × 6 ഉം 12 ആണ്. കണ്ടോ, എം പി ഈസ് ഈക്വൽ ടു എൻ ക്യൂ ആണ് അവിടെ. അപ്പോൾ അങ്ങനെയുള്ള നമ്പേഴ്സിന് മാത്രമേ ആ ഒരു പ്രോപ്പർട്ടി ഉണ്ടാവുള്ളൂ. നമുക്ക് വേറെ രണ്ട് നമ്പറിനെ എടുക്കാം, 24 × 56 എന്നൊരു നമ്പർ എടുത്തു. ഇവർക്കത് ഈ ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരിക്കുമോ എന്നറിയാൻ ഇതിനെ എം, ഇത് എൻ, ഇത് പി, ഇത് ക്യൂ ആയിട്ട് എടുത്താൽ 2 × 5 = 10 ആണ്, 4 × 6 = 24 ആണ്. അവർ ഈക്വൽ അല്ല, അതുകൊണ്ട് ഇവർക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരിക്കത്തില്ല. ഓക്കെ, ഇതിൻ്റെ നമ്പേഴ്സിനെ, ഡിജിറ്റ്സിനെ തിരിച്ചിട്ടിട്ടെടുക്കുന്ന പ്രൊഡക്റ്റും ഇതിൻ്റെ പ്രൊഡക്റ്റും ഡിഫറൻ്റ് ആയിരിക്കും. ഓക്കെ, ഇതുപോലെ കുറച്ച് നമ്പേഴ്സിനെ കൂടെ നമുക്ക് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്, നമ്മളോട് ചെയ്ത് നോക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 26 × 39 ഇവർക്ക് ആ പ്രോപ്പർട്ടി ഉണ്ടായിരിക്കുമോ? 2 × 3 = 6 ആണ്. 6 × 9 അല്ലല്ലേ, 6 × 9 = 54 ആണ്. അപ്പോൾ അവർക്ക് ആ പ്രോപ്പർട്ടി ഇല്ല. ഇനി തിരിച്ച് 23 × 69 നോക്കിക്കേ, 2 × 6 = 12 ആണ്, 3 × 9 = 27 ആണ്. അപ്പോൾ അവർക്കും ആ ഒരു പ്രോപ്പർട്ടി ഇല്ല. അപ്പം ഇങ്ങനെ നമ്മൾ ഒരു നമ്പർ അല്ലെങ്കിൽ ഒരു പെയർ ഓഫ് നമ്പർ കണ്ടാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് അതിൻ്റെ പ്രൊഡക്ട്സിന്, അതിൻ്റെ നമ്പേഴ്സിനെ ഇൻ്റർചേഞ്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ റിവേഴ്സ് ചെയ്തിട്ട് എഴുതുന്നതിൻ്റെ പ്രൊഡക്റ്റും സെയിം ആണോ എന്ന് ഈ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ച് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ മക്കൾക്ക് മനസ്സിലായോ? മനസ്സിലാകാത്തവർ ഒന്നുകൂടി ഒന്ന് നോക്കണേ, ഞാനൊരു രണ്ട് നമ്പർ തരാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുമോ? എന്നിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ, ശരിയാണോ എന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇതാണ് 23 × 96. ഇതിന് ആ ഒരു പ്രോപ്പർട്ടി ഉണ്ടോ എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ 32 × 69 ചെയ്തിട്ടില്ലല്ലോ, ഇല്ല, 32 × 69 ഇതിന് ഈ പ്രോപ്പർട്ടി ഉണ്ടോ എന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, മനസ്സിലായിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതാണ് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തായിരുന്നു ഇത്രയും കാര്യമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്? നമ്മളുടെ ഓൾജിബ്രനെ നമുക്ക് ജനറലൈസ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല ഉപയോഗിക്കാൻ പറ്റുക, ഇങ്ങനെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്പേഴ്സിലുണ്ട്, അതിനെ ഒന്ന് റിസൾട്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓൾജിബ്രനെ യൂസ് ചെയ്യാൻ പറ്റും. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കഥ പറഞ്ഞത് കേട്ടോ. അപ്പം മക്കൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണേ. അപ്പം ഇതിൻ്റെ നെക്സ്റ്റ് പോസ്റ്റിനായിട്ട് ഞാൻ വേഗം വരുന്നുണ്ട്. നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം, അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. അപ്പോൾ വേഗം കിട്ടുന്ന അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് വരും, അപ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലാസ് കാണാനായിട്ട് പറ്റും. നമ്മളുടെ വീഡിയോ ഇഷ്ടമായി, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ, നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വേഗം കാണാം. അതുവരേക്കും ബൈ ബൈ.